ഹലോ ഫ്രണ്ട്സ്, ടെക്നിക്കിൻ്റെ മലയാളം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഷൗമിൻ്റെ ഏറ്റവും പുതിയ മിഡ് റേഞ്ച് സ്മാർട്ട് ഫോണായ ഷൗമി മീ എ ടു ആണ്. അപ്പോൾ ഷൗമിൻ്റെ മീ എ ടു എന്ന് പറഞ്ഞത് കഴിഞ്ഞ വർഷം ഷൗമി ഇറക്കി മീ എ വണിൻ്റെ സക്സസറാണ്. അപ്പോൾ മീ എ വണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ആൻഡ്രോയിഡ് 1 പ്ലാറ്റ്ഫോമിലെ ഫസ്റ്റ് സ്മാർട്ട് ഫോണായിരുന്നു ഷൗമിൻ്റെ വക. ഇപ്പോൾ മീ എ ടു ഷൗമി അനൗൺസ് ചെയ്തിരിക്കുകയാണ്. മീ എ ടു ആൻഡ്രോയിഡ് 1 പ്ലാറ്റ്ഫോമിൽ വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ മീ എ ടുവിൻ്റെ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ 16,999 രൂപയാണ്. അതായത് 17,000 റുപ്പീസാണ് മീ എ ടുവിൻ്റെ പ്രൈസിംഗ്. അപ്പോൾ മീ എ ടുവിൽ അപ്ഗ്രേഡഡ് സ്പെസിഫിക്കേഷൻസാണ് വരുന്നത്. ഇതിൽ 18:9 ആസ്പെക്ട് റേഷ്യോ ഡിസ്പ്ലേ ഉണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗണിൻ്റെ 660 ഒക്ടാകോർ ചിപ്പ് സെറ്റാണ്. 4 GB റാമും 64 GB സ്റ്റോറേജും പിന്നെ അപ്ഗ്രേഡഡ് ക്യാമറാസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാറ്ററി എന്ന് പറഞ്ഞാൽ 3000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. ക്വിക്ക് ചാർജ് 4.0 സപ്പോർട്ടും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇന്ന് വീഡിയോയിൽ നമ്മൾ ഇതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആസ്പെക്ട്സാണ് നമ്മൾ കവറേജ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയും നോക്കാം. അപ്പോൾ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ട് പാനലിൽ നോക്കുകയാണെങ്കിൽ തന്നെ അറിയാം ഇതിൻ്റെ ഡിസൈൻ ഓൾമോസ്റ്റ് ലൈക്ക് റെഡ്മി നോട്ട് 5 പ്രോവിൻ്റെ പോലെ തന്നെയാണ്. അതേ സ്ക്രീൻ സൈസാണ് വരുന്നത്. അതായത് 5.99 ഓർ 6 inches ഫുൾ HD പ്ലസ് റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. പിന്നെ ബെസൽസ് കുറച്ച് അധികമുണ്ട് നമുക്ക് കാണാം. മുകളിലെ ഭാഗത്തും താഴെ ഭാഗത്തും ബെസൽസ് കുറച്ച് അധികമുണ്ട്. റെഡ്മി നോട്ട് 5 പ്രോവിൻ്റെ പോലെ തന്നെയാണ് ബെസൽസ് വരുന്നത്. ഇതിൽ നോച്ച് ഇൻക്ലൂഡഡ് അല്ല, പക്ഷേ 18:9 ആസ്പെക്ട് റേഷ്യോ ആണ് വരുന്നത്. പിന്നെ ബാക്ക് പാനലിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു കംപ്ലീറ്റ് യൂണിബോഡി മെറ്റൽ കൺസ്ട്രക്ഷൻ ആണ്. ആൻറ്റിന ബാൻഡ്സ് ടോപ്പ് ആൻഡ് ബോട്ടത്തിൽ നല്ല നീറ്റായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. റെഡ്മി നോട്ട് 5 പ്രോയിൽ ഇവിടെ മുകൾ ഭാഗത്തും താഴെയും ഒരു പ്ലാസ്റ്റിക് പോർഷൻ ഉണ്ടായിരുന്നു, പക്ഷേ മീ എ ടുവിൽ അത് ഇൻക്ലൂഡഡ് അല്ല. പക്ഷേ ബിൽഡ് ക്വാളിറ്റി നല്ല സുപ്പീരിയർ ബിൽഡ് ക്വാളിറ്റിയാണ്. മെറ്റൽ കൺസ്ട്രക്ഷനാണ്, യൂണിബോഡി കൺസ്ട്രക്ഷനാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി റിഫൈൻഡ് ഡിസൈനാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. റെഡ്മി നോട്ട് 5 പ്രോ ആയിട്ട് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി റിഫൈൻഡ് ആയ ഡിസൈനാണ്. പക്ഷേ ക്യാമറയ്ക്ക് നല്ലൊരു പ്രൊജക്ഷൻ തന്നെ കാണാം. ഒരു ഡ്യുവൽ ക്യാമറയാണ്, അതിന് നല്ലൊരു പ്രൊജക്ഷൻ കാണാവുന്നതാണ്. പിന്നെ ബാക്ക് പാനലിൽ ഫിംഗർ പ്രിൻറ് സ്കാനർ ഉണ്ട്. റൈറ്റ് സൈഡിൽ പവർ ആൻഡ് വോളിയം കീസ് ആണ് വരുന്നത്. താഴത്തെ പാനലിൽ USB Type-C പോർട്ടും സ്പീക്കർ യൂണിറ്റും ആണ് വരുന്നത്. മേൽഭാഗത്ത് ഐ ആർ ബ്ലാസ്റ്റർ ആണ്. എല്ലാ ഷാമി സ്മാർട്ട് ഫോണിൽ വരുന്ന പോലെ തന്നെ ഐ ആർ ബ്ലാസ്റ്റർ ആണ്. പിന്നെ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ സിം ട്രേ ആണ്. ഇതിനകത്ത് മൈക്രോ എസ് ഡി കാർഡ് സപ്പോർട്ട് ഇല്ല. ഇതിനകത്ത് 2 SIM കാർഡാണ് വരുന്നത്. അപ്പോൾ അതായിരുന്നു ഡിസൈനും ബിൽഡ് ക്വാളിറ്റി. ഓവറോൾ ഡിസൈന് നമ്മുടെ അഭിപ്രായത്തിൽ കുറച്ചും കൂടി ബെറ്റർ ആവായിരുന്നു. നോച്ച് ഇൻക്ലൂഡഡ് അല്ലെങ്കിൽ കുറച്ചും കൂടി ബെസൽലെസ് അപ്രോച്ച് എടുക്കാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഡിസൈൻ അത്ര ഒരു ബെറ്ററാന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ബിൽഡ് ക്വാളിറ്റി നല്ലതാണ് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ ഡിസ്പ്ലേ കുറിച്ച് നോക്കാം. ഇതിൽ വരുന്നത് 6 inches ഫുൾ HD പ്ലസ് റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. 18:9 ആസ്പെക്ട് റേഷ്യോയിലാണ് വരുന്നത്. പിന്നെ ഡിസ്പ്ലേൻ്റെ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഗോറില്ല ഗ്ലാസ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഇൻഡോർ ക്വാളിറ്റി കുഴപ്പമില്ല. നല്ല വ്യൂയിങ് ആംഗിൾസും നല്ല ഐ മീൻ ടച്ച് റെസ്പോൺസും എല്ലാം കളേഴ്സും എല്ലാം നല്ലതാണ് ഇൻഡോർ നോക്കുകയാണെങ്കിൽ. പക്ഷേ നമ്മൾ ഔട്ട്ഡോർ സൺലൈറ്റിൽ പോവുകയാണെങ്കിൽ ഡിസ്പ്ലേൻ്റെ പെർഫോമൻസ് അത്ര നല്ലതല്ല. കാരണം ബ്രൈറ്റ്നെസ് ലെവൽസ് വളരെ കുറവാണ്. അപ്പോൾ ഔട്ട്ഡോർ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ബ്രൈറ്റ്നെസ് ലെവൽസ് പോരാ. ഡിസ്പ്ലേ കാലിബ്രേഷൻ ഒന്നും കൂടെ ബെറ്റർ ആക്കേണ്ട അവസ്ഥയാണ് ആക്ച്വലി ഉള്ളത്. ഡിസ്പ്ലേ കാലിബ്രേഷൻ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴി ചെയ്യാവുന്നതാണ്. പിന്നെ വേറൊരു പ്രശ്നം നമ്മൾ നേരിട്ട് എന്താ വെച്ചാൽ ആംബിയൻ ലൈറ്റ് സെൻസർ അത്രയ്ക്കൊരു എഫക്റ്റ് അല്ല. കാരണം ചില സമയത്ത് നമ്മൾ ക്യാമറ ഓൺ ചെയ്യുമ്പോൾ ആംബിയൻ ലൈറ്റ് സെൻസർ വളരെ ഡള്ളായി പോകുന്ന ഒരു സിറ്റുവേഷൻ വരികയുണ്ടായി. അപ്പോൾ ഡിസ്പ്ലേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ആവറേജ് ക്വാളിറ്റി എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ കുറച്ച് ഇഷ്യൂസും ഉണ്ട്. പക്ഷേ അതിനെക്കുറിച്ചുള്ള സോഫ്റ്റ്വെയർ അപ്�േറ്റ് വഴി ഫിക്സ് ചെയ്യാവുന്ന ഇഷ്യൂസാണ്. അപ്പോൾ ഷൗമി അതിൽ വർക്ക് ചെയ്യുമെന്നാണ് നമ്മുടെ ഒരു ധാരണ. ഉടൻ തന്നെ അതിനെക്കുറിച്ചുള്ളൊരു ഫിക്സ് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമുക്ക് അതിനെക്കുറിച്ചൊരു അറിവും ആസ് ഓഫ് നൗ ഇല്ല. ഇനി നമുക്ക് ഇതിൻ്റെ സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയാം. ഇതിൽ വരുന്നത് ആൻഡ്രോയിഡ് 1 പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് കസ്റ്റമൈസേഷൻസ് ഒന്നും തന്നെ ഇല്ല. അഡീഷണൽ ഫീച്ചേഴ്സ് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. സിസ്റ്റം വേർഷൻ നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡ് 8.1 ഒഴിയോ ആണ് വരുന്നത്. അതാണ് ലേറ്റസ്റ്റ് വേർഷൻ. പിന്നെ മീ A2 എന്ന് കാണാം നിങ്ങൾക്ക്. പിന്നെ ഇതിനകത്ത് വരുന്നത് സെക്യൂരിറ്റി പാച്ച് എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റിൽ സെക്യൂരിറ്റി പാച്ച് ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് വേറെ കാര്യമായ ഓപ്ഷൻസോ ഫീച്ചേഴ്സോ ഒന്നും തന്നെ ഇല്ല. സ്റ്റോക്ക് ആൻഡ്രോയിഡ് വരുന്ന ആ ഫീച്ചേഴ്സൊക്കെ തന്നെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഇത് വളരെ നല്ലൊരു യൂസ്ഫുൾ ഫീച്ചറാണ്. കാരണം സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ് വരുന്നത്. പിന്നെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് പ്രോമിസ്ഡ് ആണ്. അതായത് ആൻഡ്രോയിഡ് പി ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. ഈ വർഷം തന്നെ ആൻഡ്രോയിഡ് പി അപ്ഡേറ്റ് വരുന്നതാണ് ഷൗമി പ്രോമിസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് പെർഫോമൻസിനെ കുറിച്ച് നോക്കാം. ഇതിൽ വരുന്നത് സ്നാപ്ഡ്രാഗണിൻ്റെ 660 ഒക്ടാകോർ ചിപ്പ് സെറ്റാണ്. 4 GB റാമാണ് വരുന്നത്. അപ്പോൾ പെർഫോമൻസ് വൈസ് നല്ലൊരു സ്മൂത്ത് ആൻഡ് ലാഗ് ഫ്രീ എക്സ്പീരിയൻസ് ആണ് വരുന്നത്. ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. പിന്നെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 660 വളരെ പവർഫുൾ ചിപ്പ് സെറ്റാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് വരുന്നത്. അപ്പോൾ ഹെവി ഗെയിംസ് എല്ലാം കളിക്കാൻ പറ്റും. PUBG, Asphalt 9 എല്ലാം നമുക്ക് ഇതിനകത്ത് കളിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഗെയിമിംഗ് എക്സ്പീരിയൻസ് നല്ലതാണ്. പിന്നെ ഡേ ടു ഡേ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ലാഗ് ഒന്നും തന്നെ ഇല്ല. നല്ല എക്സ്പീരിയൻസ് ആണ് ഷൗമിൻ്റെ മീ A2
പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ മിസ്സിംഗ് ആണ്. ഫേസ്റ്റ് നമുക്ക് പറയാവുന്നത് ഇതിനകത്ത് 3.5 mm ഓഡിയോ ജാക്ക് ഇല്ല. അപ്പോൾ നിങ്ങൾ 3.5 mm ഓഡിയോ ജാക്ക് വഴി പാട്ട് കേൾക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു അഡാപ്റ്റർ കൊടുത്തിട്ടുണ്ട്, USB Type-C ടു 3.5 mm അഡാപ്റ്റർ ഉണ്ട്. ആ അഡാപ്റ്റർ വഴി മാത്രമേ നിങ്ങൾക്ക് പാട്ട് കേൾക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ അഡാപ്റ്റർ നിങ്ങൾ എവിടെയൊക്കെ ഡിവൈസ് കൊണ്ടുപോകുമ്പോൾ ആ അഡാപ്റ്റർ കയ്യിൽ കരുതണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് 3.5 mm പോർട്ട് വഴി പാട്ട് കേൾക്കാൻ സാധിക്കുന്നതല്ല. പിന്നെ രണ്ടാമത്തെ ഇതിനകത്ത് മൈക്രോ എസ് ഡി കാർഡ് എക്സ്പാൻഷൻ സ്ലോട്ട് ഇല്ല. അതൊരു വളരെ ഒരു ഡീൽ ബ്രേക്കർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോഴും കുറേ ആൾക്കാർ മൈക്രോ എസ് ഡി കാർഡ് എക്സ്പാൻഷൻ സ്ലോട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് ഈ ഫോൺ സ്യൂട്ടബിൾ അല്ല. പിന്നെ മൂന്നാമത്തെ കാര്യം, ഇതിനകത്ത് ഫേസ് അൺലോക്ക് ഇൻക്ലൂഡഡ് അല്ല. ഇതിനകത്ത് ട്രസ്റ്റഡ് ഫേസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ആൻഡ്രോയിഡിൻ്റെ ഒരു ഫീച്ചറാണ് ട്രസ്റ്റഡ് ഫേസ് എന്ന് പറയുന്നത്. പക്ഷേ അത് പ്രോപ്പർ ഫേസ് അൺലോക്കാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതും മിസ്സിംഗ് ആണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇതിൻ്റെ ചെറിയ ചെറിയ പോരായ്മകൾ എന്ന് വേണമെങ്കിൽ പറയാവുന്നത്. ഇനി നമുക്കിതിൻ്റെ ക്യാമറയെക്കുറിച്ച് പറയാം. ഇതിൻ്റെ ക്യാമറ വളരെ നല്ല ക്യാമറയാണ് ഇതിനകത്ത് വരുന്നത്. പ്രൈമറി 12 MP ക്യാമറ, f/1.75 അപ്പേച്ചറാണ്. സെക്കൻഡറി 20 MP ക്യാമറ, അത് ലോ ലൈറ്റിന് വേണ്ടി ചെയ്തിരിക്കുന്ന ക്യാമറയാണ്. അതും f/1.75 അപ്പേച്ചറാണ്. ഡുവൽ LED ഫ്ലാഷും ഇൻക്ലൂഡഡ് ആണ്. ഇനി ഫ്രണ്ട് പാനലാണെങ്കിൽ ഒരു 20 MP ക്യാമറയാണ്, f/2.2 അപ്പേച്ചറാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറ സാമ്പിൾസ് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഷോമി മീ 8 എന്ന് എടുത്ത ക്യാമറ സാമ്പിൾസ്. വളരെ നല്ലൊരു ക്യാമറ സ്മാർട്ട് ഫോൺ ആണെന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. 20,000 പ്രൈസ് പോയിന്റ് താഴെ നല്ലൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് സ്മാർട്ട് ഫോണാണ് ഷോമി മീ 8. അപ്പോൾ ക്യാമറയിൽ നമുക്ക് കാണാം, ഡേ ലൈറ്റിൽ എടുത്ത സാമ്പിൾസ് എല്ലാം നല്ല കളർ ക്വാളിറ്റി, നല്ല ഷാർപ്പ്നെസ് ലെവൽസും നല്ല ഡീറ്റെയിൽസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്ലോസ്അപ്പ് ഇമേജസ് എടുത്ത് നോക്കുകയാണെങ്കിലും അതിലും നല്ല ഡീറ്റെയിൽസും ക്ലാരിറ്റിയും ഷോമി മീ 8 പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫോക്കസിങ് സ്പീഡ്സും അത്യാവശ്യം നല്ലതാണ്. പിന്നെ ലോ ലൈറ്റ് പെർഫോമൻസ്, ഇതിൻ്റെ നല്ല ലോ ലൈറ്റ് പെർഫോമൻസ് ആണ്. ഇതൊരു ഡെഡിക്കേറ്റഡ് ലോ ലൈറ്റ് ക്യാമറയും ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് തന്നെ നല്ല ലോ ലൈറ്റ് പെർഫോമൻസ് ആണ് ഷോമി മീ 8 കാഴ്ച വയ്ക്കുന്നത്. അപ്പോൾ ലോ ലൈറ്റിൽ ഫോട്ടോസ് എടുക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും 20,000 താഴെ നല്ലൊരു സ്മാർട്ട് ഫോണാണ് മീ 8 പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്നത് പോർട്രേറ്റ് ഷോട്ട്സും അത്യാവശ്യം കുഴപ്പമില്ലാത്ത പോർട്രേറ്റ് ഷോട്ട്സ് ആണ് വരുന്നത്. സെൽഫി ക്യാമറയും നല്ലതാണ്. 20 MP സെൽഫി ക്യാമറ നമ്മൾ റെഡ്മി നോട്ട് 5 Pro കണ്ട അതേ സെൽഫി ക്യാമറ തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. പിന്നെ വീഡിയോ റെക്കോർഡിംഗ്, വീഡിയോ റെക്കോർഡിംഗ് EIS സപ്പോർട്ട് ഉണ്ട്. പക്ഷേ വീഡിയോ ക്വാളിറ്റി അത്രയ്ക്ക് നല്ലതല്ല. കാരണം ഫോക്കസ് ഹണ്ടിങ് ഇഷ്യൂ ഉണ്ട്, അതെങ്ങനെ ഫോക്കസ് ജമ്പിങ് ഇഷ്യൂ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ. ഇനി നമുക്ക് ഇതിൻ്റെ ബാറ്ററിനെ കുറിച്ച് പറയാം. ബാറ്ററി 3000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. ക്വാൾകോമിൻ്റെ ക്വിക്ക് ചാർജ് 4.0+ സപ്പോർട്ടുണ്ട്. പക്ഷേ ആസ് ഓഫ് നൗ നമുക്കിവിടെ 4.0 ചാർജർ ഒന്നും തന്നെ അവൈലബിൾ അല്ല. QC 3.0 ആണ് നമുക്ക് ഇന്ത്യയിൽ കിട്ടാവുന്ന ചാർജർ. പിന്നെ ഇതിനകത്ത് ഡീഫോൾട്ട് ചാർജർ എന്ന് പറഞ്ഞാൽ QC 2.0 ഉള്ളൂ ബൺബോക്സിനകത്ത് വരുന്നത്. ബാറ്ററി പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അത്രയും നല്ല പെർഫോമൻസ് അല്ല മീ 8 കാഴ്ച വയ്ക്കുന്നത്. നമ്മുടെ ഒരു ബേസിക് യൂസേജിൽ നമുക്ക് സ്ക്രീൻ ഓൺ ടൈം എന്ന് പറഞ്ഞാൽ ഒരു 4 to 5 hours അല്ലെങ്കിൽ മാക്സിമം 5 hours ഒക്കെയാണ് നമുക്ക് സ്ക്രീൻ ഓൺ ടൈം കിട്ടിയത്. പക്ഷേ അത് എല്ലാവരെയും യൂസേജിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായിരുന്നു മാക്സിമം സ്ക്രീൻ ഓൺ ടൈം കിട്ടിയത്. പക്ഷേ ബാറ്ററി 3000 capacity അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ആണ്. പക്ഷേ ഇതേ ഡിസൈനിൽ വരുന്ന റെഡ്മി നോട്ട് 5 Pro ന് 4000 mAh കപ്പാസിറ്റി ബാറ്ററി ഉണ്ട്. അതിൽ നല്ല ബാറ്ററി ലൈഫാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി ലൈഫ് അത്രയ്ക്കൊരു നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ ക്യുക്ക് ചാർജ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ചാർജ് ചെയ്തെടുക്കാവുന്ന ഒരു ഫീച്ചറുണ്ട്. പിന്നെ അപ്പോൾ ഇതായിരുന്നു മീ 8 ഒരു ഡീറ്റെയിൽ റിവ്യൂ. അപ്പോൾ നമുക്ക് മീ 8 കുറിച്ച് ഒന്ന് ബ്രീഫായിട്ട് പറയാം. പ്രോസ് ആൻഡ് കോൺസ്, മേന്മകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്, ഉടൻ തന്നെ അപ്ഡേറ്റ്സ് കിട്ടുന്നതാണ്, നല്ല ബിൽഡ് ക്വാളിറ്റിയാണ് വരുന്നത്. പിന്നെ പെർഫോമൻസ് നല്ലതാണ്, ഗെയിമിംഗ് നല്ലതാണ്, ക്യാമറ നല്ലതാണ്. ഇനി ഇതിൻ്റെ പോരായ്മകൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററി ലൈഫ് പോരാ, ഡിസ്പ്ലേ പെർഫോമൻസിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, പിന്നെ 3.5 mm ഓഡിയോ ജാക്ക് ഇല്ല, പിന്നെ ഇതിനകത്ത് പറയാവുന്നത് ഫേസ് അൺലോക്ക് ഇല്ല, മൈക്രോ എസ് ഡി കാർഡ് സപ്പോർട്ടും ഇല്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു മേന്മകളും പോരായ്മകളും മീ 8. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ മീ 8 നല്ലൊരു അപ്ഗ്രേഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം പെർഫോമൻസ് വൈസ് നല്ല അപ്ഗ്രേഡാണ്. പക്ഷേ കുറേയധികം ഫീച്ചേഴ്സ് കട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ 3.5 mm ഓഡിയോ ജാക്ക്, മൈക്രോ എസ് ഡി കാർഡ് സ്ലോട്ട് എല്ലാം കട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. 64 GB സ്റ്റോറേജ് ഇപ്പോൾ നമുക്ക് വേരിയൻ്റ് അവൈലബിൾ ഉള്ളൂ. 6 GB റാമും 128 GB സ്റ്റോറേജും പിന്നീട് അനൗൺസ് ചെയ്യുന്നതാണ് ഷോമി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതായിരുന്നു ഷോമി മീ 8 ഒരു ഡീറ്റെയിൽ റിവ്യൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ യു ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.